ഇന്ന് ക്രോട്ടൺ പ്ലാന്റ്സ് എങ്ങനെയാണ് വെള്ളത്തിൽ വേഗം വളർത്തിയെടുക്കുന്നത് എന്നതിനെ കുറിച്ചാണ് വീഡിയോ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് സബ്സ്ക്രൈബ് ചെയ്യാതെ ഇപ്പോഴും നമ്മുടെ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഏകദേശം 2 മാസത്തിന് മേലെയായിട്ടുണ്ട് ഞാൻ ഈ ക്രോട്ടൺ പ്ലാന്റ് വെള്ളത്തിലിട്ട് വെച്ചിട്ട്. 2 തണ്ടുകളാണ് വെള്ളത്തിലിട്ടുണ്ടായിരുന്നത്. അതിൽ തന്നെ ചെറിയ ചെറിയ മറ്റ് കുറച്ച് തണ്ടുകൾ കൂടി ഉണ്ടായിരുന്നു. പിന്നെ വെള്ളത്തിലിട്ടതിന് ശേഷം ചെറിയ ഇലകളൊക്കെ വന്നിട്ടുണ്ട്. ഇനി ക്രോട്ടൺ പ്ലാന്റ്സ് നമുക്ക് എങ്ങനെയാണ് വെള്ളത്തിൽ വേര് പിടിപ്പിച്ചെടുക്കേണ്ടതെന്ന് നമുക്ക് കാണാം. ക്രോട്ടൺ പ്ലാന്റ്സിൻ്റെ ഒരുപാട് വെറൈറ്റീസ് ഉണ്ട്. അപ്പം ഞാനിവിടെ എടുത്തിട്ടുള്ളത് 3 ടൈപ്പിലുള്ള ക്രോട്ടൺ പ്ലാന്റ്സ് ആണ്. അപ്പോൾ നമ്മൾ ക്രോട്ടൺ പ്ലാന്റ്സ് വെള്ളത്തിലിടാൻ എടുക്കുമ്പോൾ നല്ല മൂത്ത തണ്ടുകൾ നോക്കിയെടുക്കുക. അതേപോലെ തന്നെ നല്ല ഭംഗി കിട്ടാൻ വേണ്ടിയിട്ട് നല്ല കട്ടിയിലൊക്കെ തിക്കിലൊക്കെ നിൽക്കുന്നതോ അല്ലെങ്കിൽ പ്രത്യേക ഷേപ്പിലൊക്കെ നിൽക്കുന്നതോ അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം പോലെ തന്നെ എടുക്കുക. മൂത്ത തണ്ടുകൾ വേണം എടുക്കാനായിട്ട്. ഞാൻ 3 ബോട്ടിൽസിൽ വെള്ളം നിറച്ച് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഗ്ലാസ് ബോട്ടിലാണ് എടുത്തിട്ടുള്ളത്. ഏത് ബോട്ടിലാണെങ്കിലും കുഴപ്പമില്ല, പ്ലാസ്റ്റിക് ആണെങ്കിലും ഒരു കുഴപ്പമില്ല, ഏതിൽ വേണമെങ്കിലും നമുക്ക് വേര് പിടിപ്പിച്ചെടുക്കാൻ പറ്റും. വെള്ളത്തിലേക്ക് വെച്ച് കൊടുക്കുമ്പോൾ വെള്ളത്തിൽ താഴ്ന്നിരിക്കുന്ന ഭാഗത്തെ ഇലകൾ കളഞ്ഞതിന് ശേഷം വെള്ളത്തിലേക്ക് വെച്ച് കൊടുക്കുക. ഗ്ലാസ് ബോട്ടിലൊക്കെ എടുക്കുമ്പോൾ നമുക്ക് അതിൻ്റെ കൊമ്പുകൾ വെള്ളത്തിൽ താഴ്ന്നിരിക്കുന്നത് നമുക്ക് കാണാം. ഇപ്പോൾ പുതിയ റൂട്ടുകൾ വരുന്നതോ അല്ലെങ്കിൽ അതിൽ വെള്ളം കുറഞ്ഞിട്ടുണ്ടോ അങ്ങനെയൊക്കെ നമുക്ക് പെട്ടെന്ന് കാണാൻ പറ്റും. അത് എപ്പോഴെപ്പോഴും എടുത്ത് നോക്കേണ്ട കാര്യമില്ല. വെള്ളം കുറഞ്ഞിട്ടുണ്ടെങ്കിൽ വെള്ളം ഒഴിച്ചു കൊടുക്കുക. എപ്പോഴും കൊമ്പ് വെള്ളത്തിൽ തന്നെ താഴ്ന്നിരിക്കണം. വേര് പിടിക്കുന്നതിനിടയിലുള്ള ദിവസങ്ങൾ നമ്മൾ ചെന്ന് നോക്കുമ്പോൾ ചിലപ്പോൾ അതിൻ്റെ ഒന്ന് വാടിയ പോലെ അല്ലെങ്കിൽ ചില ഇലകൾ കൊഴിഞ്ഞിട്ടൊക്കെ ഉണ്ടാവും. പക്ഷേ അത് മൊത്തമായിട്ട് ഉണങ്ങിപ്പോവില്ല. ഒരു 2 ആഴ്ച എന്തായാലും 2 ആഴ്ചയ്ക്ക് ശേഷമേ എന്തായാലും വേര് വരാൻ സാധ്യതയുള്ളൂ. ഞാൻ എപ്പോൾ ക്രോട്ടൺ പ്ലാന്റ് വെച്ചിട്ട് വേര് വരുന്നുണ്ടെങ്കിലും ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ളത് 2 ആഴ്ച എന്തായാലും കഴിഞ്ഞതിന് ശേഷമാണ് വേര് വരാറുള്ളത്. അതുകൊണ്ട് അതൊന്ന് ഇല വാടി ചിലപ്പോൾ ഇല കൊഴിഞ്ഞു പോയി എന്ന് വിചാരിച്ചിട്ട് അത് എടുത്ത് കളയണ്ട. പിന്നെ നല്ല തണലുള്ള സ്ഥലത്ത് വെച്ച് കൊടുക്കുക വെള്ളത്തിൽ. പതിനെട്ടാമത്തെ ദിവസമാണ് ഞാനിപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. എല്ലാ ചെടിക്കും റൂട്ട്സ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിന് മുമ്പ് തന്നെ റൂട്ടുകൾ വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ കുറച്ചും കൂടെ വലുതാവട്ടെ എന്നിട്ട് വീഡിയോ കാണിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഈ 18 ദിവസം വരെ കാത്തിരുന്നത്. അപ്പോൾ എല്ലാ പ്ലാന്റിലും റൂട്ടുകളൊക്കെ നന്നായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി ആർക്കും എളുപ്പത്തിൽ ക്രോട്ടൺ പ്ലാന്റ് വെള്ളത്തിൽ വളർത്തിയെടുക്കാം. അപ്പോൾ നമ്മുടെ വീടിനുള്ളിൽ മണ്ണിൽ ചട്ടിയിൽ ചെടികൾ വളർത്താൻ ബുദ്ധിമുട്ടുള്ളവർക്ക് ഇതുപോലെ ബോട്ടിൽ ക്രോട്ടൺ പ്ലാന്റ്സ് വളർത്താം. നല്ല ഭംഗിയുള്ള ഇലകളും നിറങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ വീടിനകത്ത് കൂടുതൽ ഭംഗി തരും ക്രോട്ടൺ പ്ലാന്റ്സ്. അപ്പോൾ വെള്ളത്തിൽ നമുക്ക് എളുപ്പത്തിൽ വളർത്തിയെടുക്കാം. ഇതേപോലെ തന്നെ ഞാൻ ഇടയ്ക്ക് ബൊഗെയിൻവില്ല, അതുപോലെ നന്ദ്യാർവട്ടം ഇങ്ങനത്തെ കുറച്ച് ചെടികളൊക്കെ ഇടയ്ക്ക് കട്ട് ചെയ്ത് വെള്ളത്തിലിട്ട് വെച്ച് വേര് പിടിപ്പിച്ച് അതിനുശേഷം ചട്ടിയിലേക്ക് നടാറുണ്ട്. അപ്പോൾ ബൊഗെയിൻവില്ലയ്ക്ക് ഒന്നും ഇപ്പോൾ വേര് മുളച്ചിട്ടില്ല, 1 ആഴ്ചയൊക്കെ ആവുന്നുള്ളൂ. അപ്പോൾ ഏറ്റവും പെട്ടെന്ന് വേര് വരുന്ന ഒരു ചെടിയാണ് നന്ദ്യാർവട്ടം. 1 ആഴ്ചയാകുമ്പോഴേക്കും അതിന് വേര് വരാറുണ്ട്. അപ്പോൾ ഇപ്പോൾ നന്ദ്യാർവട്ടത്തിന് 1 ആഴ്ചയായിട്ടുള്ള വെള്ളത്തിലിട്ടിട്ട് അപ്പോഴേക്കും ചെറിയ റൂട്ട്സൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു ബാക്കി എല്ലാ ചെടികളെ അപേക്ഷിച്ച് പെട്ടെന്ന് നന്ദ്യാർവട്ടം വേര് മുളച്ച് കിട്ടാറുണ്ട്.
കഴിഞ്ഞ തിരുവാതിരയ്ക്ക് ഞാൻ കുറച്ച് ബോഗൺവില്ലയുടെ കൊമ്പുകളൊക്കെ വെട്ടി വെള്ളത്തിലിട്ട് വളർത്തിയിട്ടുണ്ടായിരുന്ന കുറച്ച് ചെടികളാണ്. അതിപ്പോൾ ചട്ടിയിലേക്കൊക്കെ വെച്ച് കുറച്ചൊക്കെ വലുതായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ക്രോട്ടൺ പ്ലാന്റ്സിൻ്റെ വീഡിയോ ആണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ക്രോട്ടൺ പ്ലാന്റ്സിനെ കുറിച്ച് വീണ്ടും പറയാം. അപ്പോൾ ക്രോട്ടൺ പ്ലാന്റ്സിൻ്റെ ഇലകൾക്കൊക്കെ ഭംഗി അതേപോലെ കിട്ടണം എന്നുണ്ടെങ്കിൽ സൂര്യപ്രകാശം വളരെ അത്യാവശ്യമാണ്. അപ്പോൾ വീടിനകത്ത് വളർത്തുന്ന ചെടിയാണെങ്കിൽ പോലും നമ്മൾ ഇടയ്ക്ക് പുറത്തൊക്കെ ഒന്ന് കൊണ്ടുവന്ന് വയ്ക്കുക. അല്ലെന്നുണ്ടെങ്കിൽ രണ്ടോ മൂന്നോ മാസം കൂടുമ്പോൾ ക്രോട്ടൺ പ്ലാന്റ്സിനെ പുതിയ മണ്ണിലേക്ക് മാറ്റി നടുക. പുതിയ ക്രോട്ടൺ പ്ലാന്റ്സിനെ തണ്ടുകൾ മുറിച്ച് വെള്ളത്തിൽ അകത്ത് വെച്ച് വളർത്താനായിട്ട് നോക്കുക. അപ്പോൾ വളരെ എളുപ്പത്തിൽ നമുക്ക് വീട്ടിൽ ഭംഗിയുള്ള ക്രോട്ടൺ പ്ലാന്റുകൾ ഉള്ളിൽ വെള്ളത്തിൽ വളർത്താനായിട്ട് പറ്റും. ഒരേ ഒരു കാര്യം മാത്രമേ ഉള്ളൂ, വീട്ടിനകത്ത് വെള്ളത്തിൽ വളർത്തുന്ന എല്ലാ ചെടികൾക്കും ഞാൻ ഉപയോഗിക്കുന്നത് മഴവെള്ളം അല്ലെങ്കിൽ കിണർ വെള്ളമാണ്. പൈപ്പ് വെള്ളം ഉപയോഗിക്കാറില്ല. അത് തന്നെയാണ് ഏറ്റവും നല്ലത് എനിക്കെന്ന് തോന്നുന്നു. അപ്പോൾ മഴവെള്ളമോ അല്ലെങ്കിൽ കിണർ വെള്ളമോ എല്ലാവരും ഉപയോഗിക്കുക. വീടിനകത്ത് നല്ല ഭംഗിയിൽ വെള്ളത്തിൽ ചെടികൾ വളർത്തിയെടുക്കാം. ക്രോട്ടൺ പ്ലാന്റ് വളരെ നല്ല ചെടിയാണ്. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.